ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറേ നമ്പറുകളുമായി രണ്ട് നമ്പർ വൺ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം ഹരി ആപ് സോ വെൽക്കം ടു ദി ഷോ ഗായത്രി താങ്ക് യു ആൻഡ് ഗായത്രിയുടെ കട്ട് ഫ്രണ്ട് വെൽക്കം ദിൽഷ ഈശ്വര ഇവനെ നീയായിട്ട് അയച്ചതാ ഇത് ഞാൻ തകർക്കും ദിൽഷെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ആളാണ് ബിഗ് ബോസിന്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി തങ്കച്ച പക്ഷെ എന്റെ ഏറ്റവും വലിയ സംഭവം വെച്ചാല് നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഭയങ്കര നിങ്ങൾ തമ്മിൽ സിമിലർ ആണോ നിങ്ങളുടെ സ്വഭാവങ്ങൾ സിമിലർ ആണെന്ന് വീട്ടുകാര് പറയലുണ്ട് അഴുതക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം രണ്ടുപേരും മാച്ച് ചെയ്യുന്നുണ്ടല്ലേ ബിഗ് ബോസിൽ വരുന്നതിന് എന്റെ ഫാമിലി പറഞ്ഞിട്ടുണ്ട് മീൻസ് ഗായത്രിയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് നീ ഇന്ന് മുതൽ എന്റെ കൂടെ കുടിക്കും ശിക്ഷനായിട്ട് അത് വേണം വേണം ഗായത്രി കട്ട ഫാൻ ആയിരുന്നു ആ സമയത്ത് സീസൺ കട്ടയ്ക്ക് സപ്പോർട്ട് എന്താണ് ദിൽഷയെ കട്ടയ്ക്ക് സപ്പോർട്ട് എന്ന് തോന്നിയ ഒരു ഫാക്ടറി കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം പോകുന്തോറും ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് പലരും വിചാരിക്കും ഞാൻ ഫേക്ക് ആണ് ഞാൻ ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നതൊക്കെ ഞാൻ അതെല്ലാം എനിക്ക് തെളിയിക്കണം സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും കല്ലും വേണ്ടി തപ്പണ ഞാൻ പറഞ്ഞ പിൻവലിച്ചുഷ്ടായോ അപ്പൊ ഈ പൈൻ ഇഷ്ടാവും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാ പൈപ്പിടും നല്ല ആളി പൊളിയാണ് ഇനി എന്തൊരു ഫ്യൂച്ചർ പ്ലാൻ എന്താ എനിക്ക് നല്ലൊരു മൂവിയിൽ അഭിനയിക്കണം വേണ്ട രണ്ടുപേരും പറയുമ്പോ പറയണല്ലോ എയറിൽ നിക്കുന്നുണ്ട് ട്രോളിൽ നിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ല അപ്പൊ ഇപ്പൊ ദിൽഷയാണ് അതേ അവസ്ഥയിൽ നിൽക്കുന്നത് ഗായത്രി എന്ത് ഉപദേശം കൊടുക്കും ഫുട്ബോൾ കാല് വെച്ചതല്ലേ കൈപിടിച്ചതല്ലേ ഒരുപാട് പേര് താങ്കളെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ വല്ലവർക്ക് ഇത് തന്നെയല്ലേ ജോലി ചിലപ്പോ അവർക്ക് അത് പറ്റാത്തത് കൊണ്ടായിരിക്കും ഓ ഈ ധർമ്മേന്ദ്രന്റെ ചില സമയത്ത് തമാശ കേട്ട തിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും ബിഗ് ബോസിലേക്ക് രണ്ടു വർഷത്തിന് ശേഷമായിരിക്കും ചിലപ്പോ ഗായത്രി പോകാൻ പോണത് അപ്പൊ ഗായത്രിക്ക് എന്തൊരു സജഷൻ കൊടുക്കും നമ്മളായി നിന്നാ മതി കാരണം അവർക്ക് വേണ്ട കണ്ടന്റുകൾ അതായത് കുറെ പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഗായത്രിക്ക് ഇപ്പൊ അങ്ങനെ ഒരു പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചാൽ ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാ അതാ പറഞ്ഞ എനിക്ക് എനിക്ക് ഇത്രക്ക് കരുത്തുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവനാണ് ജീവന്റെ ജീവനാണ് ഒന്ന് പറയാൻ പറയണം അപ്പൊ കൂട്ടത്തിൽ കരുത്ത് ദിൽഷയാണ് എനിക്കത് ഉശീലില്ല എനിക്ക് അതിനകത്തൊരു ആക്കലുണ്ടല്ലോ അയ്യോ അത് വെറും തോന്നല എന്റെ വീട്ടുകാര് പോലും എനിക്ക് ഉദാഹരണമായിട്ട് വെച്ചിട്ടുണ്ട് ഗായത്രിയുടെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ഹീസ് മൈ ബോസ് നോ 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 ഹീസ് മൈ ബോസ് അഭിപ്രായത്തിൽ നമ്മൾ ഒരുമിച്ചൊരു സിനിമയൊക്കെ ചെയ്യണം പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്